ശ്വാസം നേരെ വീണത്. ഉമ്മാർ പിന്നെ തുടങ്ങിയോ? എന്റെ വേഷം കെട്ടി കോടായിരം വെപ്പിച്ച് വന്നേക്കുന്ന് നാണം കെടുത്താനായിട്ട്. ദേ നിങ്ങൾ കേൾക്കണം കേട്ടോ, ഞാനൊരു രാജാവാ. ഈ കൊടോയറും വെച്ചോണ്ട് യുദ്ധത്തിന് പോയ വാളിൽ കയറുന്നതിന് മുമ്പേ അവന്മാർ എന്റെ വൈജത്ത് കയറും. ഹേ ബ്രോ, വാട്സ്ആപ്പ് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ആരാ? മനസ്സിലായില്ല. ഞാനാണ് മാവേലി. മാവേലി എന്താ ഈ നാനോ കൊടയായിട്ടൊക്കെ? ഓ അതൊന്നും പറയണ്ട, കഴിഞ്ഞ ഓണത്തിന് വന്നപ്പോ ഇവിടെ നല്ല മഴയായിരുന്നു. ഏതാ ഓലക്കുട നനഞ്ഞ് അഴുകി അങ്ങ് പോയി. അല്ല എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒന്നും കണ്ടിട്ടില്ലല്ലോ. എന്നെ മനസ്സിലായില്ലേ, ഞാൻ വാമനനാ. ആഹ് നിന്നെ ഞാൻ നോക്കിയിരിക്കുവായിരുന്നാ. നീ എന്നെ പറ്റിച്ച് എന്റെ സ്വത്തെല്ലാം എടുത്തോണ്ട് പോയി എന്നെ റേഞ്ച് ഇല്ലാത്തടത്തോട്ട് കൊണ്ടിട്ട് ആ എയർടെല്ലുള്ളോണ്ട് രക്ഷ വിട്ടു. ഇല്ലായിരുന്നെങ്കിൽ ഞാനവിടെ ഡിപ്രഷൻ വെച്ച് തത്ത് പോയേനെ. അവിടെ കിടന്ന് രക്ഷ വിട്ടെന്ന് വിചാരിച്ചാ മതി, അല്ലെങ്കിൽ ഇവിടെ കിടന്ന് കൊറോണ പിടിച്ച് എത്തേനെ. അല്ല മാവേലിയുടെ മേശയൊന്നും കാണുന്നില്ലല്ലോ. അത് വളർന്നു വളർന്ന് എന്റെ ചെവിയുടെ പുറകെ വരെ കിടക്കുമായിരുന്നു. അതിലൊരു കടന്നൽ കൂട് വരെ കൂട്ടി. പിന്നെ കഴിഞ്ഞ ഓണത്തിന് വന്നപ്പോൾ ഞാനൊരു ഡ്രിമ്മർ മേടിച്ച് അതങ്ങ് വടിച്ചു കളഞ്ഞു. പിന്നെ ഇതുവരെ വന്നിട്ടില്ല. അല്ല ബ്രോയുടെ മുട്ടത്തല നിറച്ച് മുടിയാണല്ലോ. അതൊക്കെ ഗൾഫ് വെയിറ്റിന്റെ ഗുണമാണ്. അല്ല മാവേലിയുടെ കുടവയറൊന്നും കാണുന്നില്ലല്ലോ. ഓ അതൊക്കെ അങ്ങ് കുറച്ചട പോവേ. ഇപ്പൊ നല്ല ജിം ബോഡിയാ, വയസ്സായില്ലേ, ഷുഗറും പ്രഷറും എല്ലാം ഉണ്ട്. ഓണമായ പിന്നെ എല്ലാം കൂടുതലാ. ഞാൻ ഡയറ്റീഷ്യന്റെ ഫലത്തില. അവര് പറയും ഞാൻ കഴിക്കും, അവര് പറയും ഞാൻ കുടിക്കും, അവര് പറയും ഞാൻ കിടക്കും. ഹൗ ഇപ്പോഴാ സമാധാനമായത്. എന്നെ പണ്ട് പറ്റിച്ചവനെ പറ്റിക്കാൻ കേരളത്തിൽ ആൾക്കാരുണ്ടല്ലോ, അത് മതി.